السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه، هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സൂറത്തുൽ ബഖറയിൽ മൂന്നാമത്തെ ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീർ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബഖറയിൽ തന്നെ മൂന്നാമത്തെ ആയത്തിൻ്റെ തന്നെ തഫ്സീർ റാസിയിൽ വന്ന ചില ഭാഗങ്ങളാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ശേഷം ദാലിക്കൽ കിതാബു, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഇതിൽ സംശയമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗദർശനമാണ്, സന്മാർഗമാണ് എന്ന് പറഞ്ഞു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? ഗൈബിൽ, അദൃശ്യങ്ങളിൽ, ഗൈബായ കാര്യങ്ങളിൽ, ഗൈബായ കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തു അല്ലേ, അതിൽ വിശ്വസിക്കുന്നവരാണ്. അവർ യഖീമുന സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്, നിലനിർത്തുന്നവരുമാണ്, ഇഖാമത്ത് ചെയ്യുന്നവരാണ്. ഉമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരും, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരും ആണ്. സക്കാത്തും നഫഖാത്തൊക്കെ അതിൽ ഈ യുൻഫിഖൂൻ എന്നതിൽ ഉൾപ്പെടും എന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ തഫ്സീർ റാസി, മൂന്നാമത്തെ ആയത്തിൻ്റെ തഫ്സീർ റാസിയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ കുറച്ച് ഭാഗം അൽ മസ്അലത്ത് സാനിയ എന്ന് കൊടുത്തിട്ടുണ്ട്, മോഡ്യൂൾ 1. ഖാല ബഅദുഹും, ചിലർ പറഞ്ഞിരിക്കുന്നു, അവരിൽ ചിലർ, ഉലമാക്കളിൽ അല്ലെങ്കിൽ മുഫസ്സിറുകൾ ചിലർ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമുന സ്വലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഇമാം റാസി റഹ്മഹുല്ലാ അവരുടെ തഫ്സീറിൽ പറയാം. യുഹ്തമലു അൻ യകൂന കതഫ്സീറിലെ കൗനിഹിം മുത്തഖീന, അവർ മുത്തഖീങ്ങളാണ്. ആ മുത്തഖീങ്ങൾക്കുള്ള തഫ്സീറാണ് ഈ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? ആലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന് പറയല്ലേ, ആ മുത്തഖീങ്ങളുടെ വിവരണമാണിത്. എന്ത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, യഖീമൂന സ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയതിൽ നിന്ന്, അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. നാം നൽകിയതിൽ നിന്ന് അല്ലാഹു പറയണം, അപ്പോൾ അല്ലാഹു നൽകിയതിൽ നിന്ന്. അവൻ ഹസനാത്തുകൾ പ്രവർത്തിക്കുന്നവനാണ്. ഹസനാത്തുകൾ പ്രവർത്തിക്കുന്നു അല്ലേ. വത്താരിക്കൻ, തറക്ക ഉപേക്ഷിച്ചു, അല്ലേ, തിന്മകളെ ഉപേക്ഷിക്കുന്നവനുമാണ് ആര്? മുത്തഖി. അമ്മൽ ഫഅലു ഫഇമ്മ യകൂന ഫഅലൽ ഖൽബി വഹുവ ഖൗലുഹു അല്ലദീന യുഅ്മിനൂന വഇമ്മ യകൂന ഫഅലൽ ജവാരിഹി വഅസാസുഹു അസ്സലാത്തു വസ്സകാത്തു വസ്സദഖത്തു ലിഅന്ന അൽഇബാദത ഇമ്മ അൻ തകൂന ബദനിയതൻ വജല്ലുഹ സ്സലാത്തു ഔ മാലിയതൻ വജല്ലുഹ സ്സകാത്തു വലിഹാദ സമ്മ റസൂൽ അലൈഹി സ്സലാം അസ്സലാത്തു ഇമാദുദ്ദീൻ വസ്സകാത്തു ഖൻതറുൽ ഇസ്ലാം. എന്താണ് അമ്മൽ ഫിഅലു? അപ്പോൾ ഫിഅല് എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തിക്കുകയും തിന്മ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് തഖ്വ. അപ്പോൾ ഫിഅല് എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തിക്കൽ എന്താണ്? ഫഇമ്മാ അയ്യകൂന ഫിഅല ഖൽബ്, അത് ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാവാം. ഇതുപോലെ ഖൗലുഹു, അതാണ് അല്ലാഹുവിൻ്റെ വചനം, അല്ലദീന യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നവരാണ്. അത് ഈ വിശ്വാസം എന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ, ഖൽബിൻ്റെ ഒരു പ്രവൃത്തിയാണ് അല്ലേ. ഇമ്മാ അയ്യകൂന ഫിഅല ജവാരിഹ്, അല്ലെങ്കിൽ അവയവങ്ങളുടെ ഫിഅലാവാം. ഫിഅല് എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ ഫിഅലാവാം, അവയവങ്ങളുടെ പ്രവൃത്തിയാവാം. നമ്മുടെ കൈ, കാൽ, നാവ്, ഇതിൻ്റെയൊക്കെ പ്രവൃത്തിയാവാം. വാ അസാസു, ആ ഫിഅലിൽ, അവയവങ്ങളുടെ പ്രവൃത്തിയിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, അസാസ് എന്ന് പറഞ്ഞാൽ അസ്സലാത്തു, എന്താണ്? നിസ്കാരം. വസ്സകാത്തു, സക്കാത്തുമാണ്. വസ്സദഖത്തു, സദഖ, ഐച്ഛികമായിട്ടുള്ള ധർമ്മം, ഇതെല്ലാം ആണ്. ലിഅന്നൽ ഇബാദത്ത, നിശ്ചയം ഇബാദത്ത്, ഇമ്മാ അൻ തകൂന ബദനിയതൻ, ഒന്നുകിൽ അത് ബദനീയത്തായിരിക്കും. ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം,
ബദനീയത്ത് ശരീരവുമായി ബന്ധപ്പെട്ട ശാരീരികമായിരിക്കും. അപ്പോൾ അജല്ലുഹ, അതിൽ ഏറ്റവും ഉത്തമം, ഏറ്റവും മഹത്തരം എന്നത് ബദൻ, ബദനീയത്തായിട്ടുള്ള അഅമാൽ, അഅമാലുൽ ബദനിയ്യ, ശാരീരികമായിട്ടുള്ള അമലുകളിൽ ഏറ്റവും അജല്ല്, ഏറ്റവും മഹത്തരം എന്നത് അസ്സലാ, നിസ്കാരമാണ്. ഔ മാലിയ്യതൻ, എടാ ഇമ്മാ അൻ യകൂന ഫിഅലിൽ, ഇമ്മാ അൻ തകൂന ബദനിയ്യതൻ എന്ന് കഴിഞ്ഞിട്ട് ഔ മാലിയ്യതൻ, അല്ലെങ്കിൽ മാലിയ്യത്താവും. ഒന്നുകിൽ ശാരീരികമായിട്ടുള്ള ഇബാദത്തായിരിക്കും, അല്ലെങ്കിൽ മാലിയ്യത്തായിട്ടുള്ള, മാലിയ്യത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഇബാദത്ത്. അതിൽ അജല്ലുഹ, അതിലെ ഏറ്റവും മഹത്തരം ആയിട്ടുള്ളത് മാലിയ്യത്ത്, അതായത് സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ഏറ്റവും മഹത്തരം എന്നത് അസ്സകാത്തു, സകാത്താണ്. വലിഹാല, ഇക്കാരണത്താൽ സമ്മർ റസൂൽ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, പേരിട്ടിരിക്കുന്നു അസ്സലാത്തു ഇമാദുദ്ദീൻ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അസ്സലാ, നിസ്കാരം എന്നത് ഇമാദുദ്ദീൻ, ദീനിൻ്റെ, അദ്ദീനിൻ്റെ, ദീനുൽ ഇസ്ലാമിൻ്റെ തൂൺ, സ്തംഭമാണ്. അസ്സകാത്തു സകാത്ത്, ഖന്തറത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഖന്തറത്ത് എന്ന് പറഞ്ഞാൽ പാനം എന്നൊക്കെയാണ് അർത്ഥം കാണുന്നത്, ജിസ്ർ തരം. അപ്പോൾ ഇവിടെ ഈ ഹദീസ്, ഇതിൻ്റെ ഹദീസുകൾ പല റിപ്പോർട്ടുകൾ നോക്കിയാൽ ചില റിപ്പോർട്ടുകൾ ചിലപ്പോൾ ലൈഫായിട്ട് കാണാം, എങ്കിലും ഇതിൻ്റെ ആശയത്തിൽ സഹീഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ബുനിയൽ ഇസ്ലാം അലാ ഹംസ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇസ്ലാം നിർമ്മിതമായിരിക്കുന്നു അലാ ഹംസ്, അഞ്ച് കാര്യത്തിൽ, അഞ്ച് തൂണിൽ, അവിടെയൊക്കെ തൂണെന്നുള്ള ആശയം വരുന്നുണ്ട്. ഇസ്ലാം ഒരു കെട്ടിടമായിട്ട്, അതിൻ്റെ ഒരു തൂണ് ആയിട്ട് നിസ്കാരത്തെ പറഞ്ഞു. ഇനി അടുത്തത്, അപ്പോൾ ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്, 30/9/2000.